പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ഈ പ്രാർത്ഥനയും പ്രവൃത്തി. ഇത് പ്രാസവിപ്പിച്ച് പറയുന്ന ഒരു വാക്കല്ല. പലപ്പോഴും നമ്മളെല്ലാവരും ബഹുഭൂരിപക്ഷം ആൾക്കാരും ഏതെങ്കിലും വിധത്തിലുള്ള വിശ്വാസികളാണ്, ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസികളാണ്. വിശ്വാസം നമുക്ക് ആശ്വാസം തരുന്നതുകൊണ്ടാണല്ലോ അതിലൊക്കെ മുറുകെ പിടിക്കുന്നത് അല്ലേ. കയ്യിലൊരു ചരട് കിട്ടിയാൽ അതൊരു വിശ്വാസമാണ്, അതിലൂടെ ഭയം മാറുന്നുണ്ട് പലർക്കും അല്ലേ. ഒരു പാലത്തിൻ്റെ മറുകര കടക്കണമെങ്കിൽ അത് നമ്മൾ വീഴാതിരിക്കാൻ ആ കരയിലും ഈ കരയിലും ചെറിയൊരു വള്ളി ഒരു കയർ കെട്ടിയിട്ടുണ്ടാവും. ആ കയറിൽ പിടിച്ചുകൊണ്ട് വീഴാതെ പോകാൻ പറ്റും. ബുദ്ധിക്കറിയാം ആ കയർ പൊട്ടിയാൽ വെള്ളത്തിൽ വീഴുമെന്നറിയാം, പക്ഷേ വീഴില്ല എന്നുള്ള വിശ്വാസത്തിന് ചെറിയൊരു പിടിവള്ളി പോലെയാണ് എല്ലാ വിശ്വാസങ്ങളും. അപ്പം അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ച് നമുക്ക് കാണാൻ പറ്റാത്തൊരു ശക്തിയിലൂടെ നമ്മുടെ കാര്യങ്ങളെല്ലാം നേടാം അല്ലെങ്കിൽ സാധിക്കും എന്നുള്ള ചിന്തയോടുകൂടി പ്രാർത്ഥനകൾ പല വിധത്തിലുണ്ട്. അതിൻ്റെ പേരുള്ള സയൻസും വ്യത്യസ്തമാണ്. അപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും. പക്ഷെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, അതിനാനുപാതികമായി അതിന് യോജിച്ച പ്രവൃത്തിയും കൂടെ വരാത്തതാണ് പ്രാർത്ഥിച്ചിട്ടും റിസൾട്ട് കിട്ടാത്തത്. നമുക്ക് ചുറ്റും നോക്കിയാൽ ഒരുപാട് ഭക്തന്മാരെ കാണാം അല്ലേ. ഓരോ സീസണൽ ഭക്തി ഉള്ളവരുണ്ട്, അല്ലാതെ സ്ഥിരമായ രീതി ജീവിതകാലം മുഴുവൻ ഭക്തി മാർഗത്തിലൂടെ തന്നെ ജീവിത ചര്യ ചിട്ടപ്പെടുത്തി പോകുന്നവരുണ്ട്. പക്ഷേ ഇവരിൽ പലർക്കും ഭൗതികമായോ ആത്മീയമായ രീതിയിൽ ഒരു ഔന്നത്യവുമില്ല, പുരോഗതിയില്ല. തന്നെയല്ല, അധോഗതിയാണ് സാധാരണക്കാരെ ജീവിക്കുന്നവരെക്കാളും. ചിലർക്ക് പ്രത്യേകിച്ച് ഭക്തിയും കാര്യങ്ങളൊന്നുമില്ല, കൃത്യമായ പ്രാർത്ഥനയോ അല്ല ചിട്ടയോടെ അമ്പലത്തിലോ പള്ളിയിലോ പോകുന്നുമില്ല. പക്ഷെ അവരുടെ ജീവിതം ശാന്തിയും സമാധാനവും അവർക്ക് സന്തോഷത്തിലൊക്കെ ആയിരിക്കും പോവുക. ഇതിൽ തന്നെ ജീവിച്ചിട്ടും പലർക്കും ദുരിതവും കഷ്ടപ്പാടൊക്കെയല്ലേ. കാരണം പുറമേ ചെയ്യുന്നതിനകത്തല്ല, ഒരുപക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ പുറമേ ചില വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും, അടയാളങ്ങളൊക്കെ. പക്ഷെ ആ അടയാളം കൊണ്ട് നടന്നിട്ടും വ്യക്തിപരമായ രീതിയിൽ ആന്തരികമായ മാറ്റം വന്നില്ലല്ലോ, അത് പ്രവൃത്തി കറക്റ്റാകാത്തതുകൊണ്ടാണ്. ഇത് പറയുമ്പം ഓർക്കുന്ന ഒരു സന്ദർഭം ഇതാണ്. ഇങ്ങനെ കൺഫ്യൂഷനുള്ള ഒരാൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി ചോദിച്ചു, ഗുരുവിൻ്റെ അടുത്ത് പോയി ഒരു അഭിപ്രായം ചോദിച്ചു. ഞാൻ ഭയങ്കര ഭക്തനും കാര്യങ്ങളൊക്കെയാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ എത്രയോ കാലങ്ങളായിട്ട്. ഇനി അടുത്ത മാസം ഞാനൊരു തീർത്ഥയാത്രയ്ക്ക് പോവുകയാണ്, തീർത്ഥാടനത്തിന് ഒരു പിൽഗ്രീം ജേർണി ബുക്ക് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയുണ്ട്, നല്ല കാര്യമല്ലേ? ആണ് ഗുരുവിന്, പിന്നെ നല്ല കാര്യമല്ലേ തീർത്ഥാടനത്തിനൊക്കെ പോകുന്നത്, നല്ല നന്മയ്ക്ക് വേണ്ടി പോയി. അപ്പം ഈ ശിഷ്യൻ ചോദിച്ചു, ഞാൻ പോകുമ്പോൾ എന്തെങ്കിലും ഉപദേശം അങ്ങേക്ക് തരാനുണ്ടോ എനിക്ക്? ഒരു മഹാത്മാവാണല്ലോ, ഇപ്പോൾ തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ എന്തെങ്കിലും സ്വാത്വികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ വിട്ടുപോയിട്ടുള്ള അല്ലെ എനിക്ക് അറിവില്ലാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഒന്ന് നിർദ്ദേശിക്കുമോ എന്ന് ചോദിച്ചു. ഉടനെ ഈ ഗുരു പറഞ്ഞു, ആ ഒരു കാര്യം ചെയ്തോളൂ, ഒരു നല്ല മുഴുത്ത വലിയ തേങ്ങ കൈ കരുതണം, ഇതിൽ കൊണ്ടുപോകുന്ന ബാഗിൽ സഞ്ചിയിൽ വെച്ചോളൂ. എന്നിട്ട് തീർത്ഥയാത്ര ആരംഭിക്കുമ്പോൾ മുതൽ അവസാനിക്കുന്നതിന് വരെ ഇത് മാറ്റരുത്, ശരീരത്തിലുണ്ടാകണം, തൊട്ടരികിൽ തന്നെ വെച്ചോണം. താങ്കൾ എന്തെല്ലാം കാര്യങ്ങളാണോ ഈ തീർത്ഥയാത്രാ വേളയിൽ ചെയ്യുന്നത് അതെല്ലാം കഴിവതും ഈ തേങ്ങയിലും ചെയ്യണം, അല്ലെ തേങ്ങയും കൊണ്ടും ചെയ്യിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അത് സംബന്ധിച്ച് വലിയ കുഴപ്പമില്ലാത്ത കേസമാണ്. അങ്ങനെ അടുത്ത മാസം യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തേങ്ങയൊക്കെ റെഡിയാക്കി സഞ്ചിയിലിട്ടു. ഓരോരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയോട് അടുപ്പിച്ച് ഈ തേങ്ങയും കൊണ്ടിരുത്തും. അതായത് രാവിലെ കുളിക്കുകയാണെങ്കിൽ തേങ്ങയും കുളിപ്പിക്കും, സോപ്പ് തേപ്പിച്ച് ഉരച്ച്. എന്നിട്ട് ഇദ്ദേഹം ചന്ദനമൊക്കെ തൊടുമ്പം, കുങ്കുമവും ഭസ്മമൊക്കെ തൊടുമ്പം തേങ്ങയിലും അത് കിട്ടും. സുഗന്ധം പൂശുമ്പോൾ തേങ്ങയിലും സുഗന്ധം പൂശി ശരീരത്തിന് പൂശുന്ന തുടങ്ങും. അതിന് ശരീരം തുടച്ച് വൃത്തിയാക്കുമ്പോൾ ഇനം തുടച്ച് വൃത്തിയാക്കും. ഇങ്ങനെ ഒരു കൂട്ടുകാരനെ പരിചരിക്കുന്ന പോലെ തന്നെ ഈ തേങ്ങയും പരിചരിച്ചുകൊണ്ട് ഓരോരോ സ്ഥലങ്ങളും പിന്നിട്ട് അങ്ങനെ യാത്ര തുടരുകയാണ്. ചെല്ലുന്നിടത്തെല്ലാം ഇത് ചെയ്യുന്നുണ്ട്. കുറേ ദിവസം കഴിയുമ്പോൾ തേങ്ങയുടെ ഷേപ്പ് മാറാൻ തുടങ്ങി. കാരണം ഈ അതിൻ്റെ പുറമേയുള്ള ചകിരിയൊക്കെ മാറി വെള്ളവും ഒരച്ചുമൊക്കെ വന്നു കഴിയുമ്പോൾ നല്ല മിനുങ്ങുന്ന ഗ്ലൈസിങ് പോലുള്ള സംഭവമായി, തിളക്കം കൂടി. ഈ തേങ്ങയുടെ അടുത്ത് വരുമ്പോഴത്തേന് കർപ്പൂരത്തിൻ്റെയും അല്ലെങ്കിൽ നെയ്യുടെയൊക്കെ ഗന്ധം വരാൻ തുടങ്ങി. കാരണം ഇളി ഇതിനകത്ത് ചെലുത്തുന്നുണ്ട് ഇതില്ല. അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ തേങ്ങയ്ക്ക് പ്രത്യേക രീതിയിൽ സാധാരണ തേങ്ങകളെ പോലല്ല, നല്ല മിനുമിനുസ ഇതായി, അത് കളഭവും ചന്ദനവും കാര്യങ്ങളൊക്കെ തൊട്ട് വിശിഷ്യ ഉള്ള സംഭവം പോലെ. തീർത്ഥയാത്രയൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്ന് ഗുരുവിൻ്റെ അടുത്ത് ഈ ശിഷ്യൻ വന്നു. അവിടെ ഗുരു ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? ആ വളരെ ഗംഭീരമായിരുന്നു, നന്നായിരുന്നു,
ഭയങ്കര ആശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി മുതൽ എനിക്ക് നല്ല മാറ്റമായിരിക്കും തോന്നുന്നു. പിന്നെ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഈ തേങ്ങയും കരുതിയിരുന്നാ ഇത് കൊണ്ടുവന്നിരിക്കുന്നു. നോക്കൂ എത്ര ചൈതന്യമായിട്ടിരിക്കുന്നു തേങ്ങ. എന്നോടൊപ്പം യാത്ര ചെയ്തുകൊണ്ട് ഈ തേങ്ങയ്ക്ക് പോലും ഇത്രയും ചൈതന്യമുണ്ട്. ഗുരു ആ തേങ്ങയിലോട്ട് നമ്മൾ ശരിയാണ്, പുറമേ നല്ല മാറ്റമുണ്ട് ഈ പറഞ്ഞ പ്രക്രിയകളിലൊക്കെ. ഒരു കാര്യം ചെയ്യും, ഇത് താൻ കൊണ്ടുപോവാം എന്ന്. എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള ഏതെങ്കിലും കറികൾ വയ്ക്കാൻ ഇത് ഉപയോഗിക്കണം. കറി വെച്ച് അത് കഴിച്ചിട്ട് മടങ്ങി വരണം എന്ന് പറയും നാളെ. എന്തായിട്ട് പിന്നുള്ള കഥ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹം എന്ത് ചെയ്തു, ഈ പറയുന്ന തേങ്ങ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി ഭാര്യയുടെ കൊടുത്തു. ഇതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് തേങ്ങ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ചട്ടണി, തേങ്ങ ചമ്മന്തി അരയ്ക്കാം, അവിയൽ ഉണ്ടാക്കാം, അങ്ങനെ പല പല കറികൾക്ക് പോയി. അന്നാ നീ നല്ലൊരു അവിയൽ ഉണ്ടാക്കാം ഈ തേങ്ങ ഉപയോഗിക്കണതിന്. അങ്ങനെ ഒരു തേങ്ങ ഇട്ട് നല്ല രീതി അവിയലൊക്കെ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ കഴിച്ചു. പ്രത്യേകിച്ച് എന്താ ഇതിൻ്റെ കഥ എന്ന് മനസ്സിലാകുന്നില്ല. സാധാരണ അവിയൽ പോലെ തന്നെ കഴിച്ചു. അടുത്ത ദിവസം ഗുരുവിൻ്റെ അടുത്ത് വന്നു. ഗുരു ചോദിച്ചു, നേരത്തെ തേങ്ങ എന്ത് ചെയ്തു, അത് അവിയലിന് ചേർത്തു, എന്നിട്ടോ നിങ്ങൾ കഴിച്ചു. എന്നിട്ട് അവിയലിന് എന്തെങ്കിലും പ്രത്യേക സ്വാദ് വല്ലതും ഉണ്ടോ, എക്സ്ട്രാ? പണ്ട് നിങ്ങൾ കഴിച്ച നേരത്തെ കഴിച്ച അവിയലും അല്ലെ യാത്രാവേളകൾ കഴിച്ച അവിയലും ഇതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, ടേസ്റ്റ് വ്യത്യാസം? ഭയങ്കര ക്വാളിറ്റിയുള്ള, ഭയങ്കര സ്വാദുള്ള എന്തെങ്കിലും ഉണ്ടോ? ഏ, അങ്ങനൊന്നുമില്ല, സാധാരണ അവിയലിൻ്റെ സ്വാദ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇത്രയൊക്കെ നമ്മൾ ചൈതന്യത്തോടുകൂടി ഒരുപാട് പുറമേ കാര്യങ്ങളൊക്കെ ചെയ്ത് വിശിഷ്ടമായ തേങ്ങ, അതിൻ്റെ അകത്ത് എല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറമേ എത്ര കാണിച്ചാലും അകം മാറിയിട്ടില്ല. പുറമേ കാണിക്കുന്ന എന്ത് കാണിച്ചാലും അകത്താണ്, അല്ലെങ്കിൽ അകത്ത് മാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവിയലിന് സ്വാദ് കൂടിയേനെ. ഓർക്കുക, നമ്മൾ പലപ്പോഴും പുറമേ പെരിഫറലായിട്ട് പല കാര്യങ്ങളും ഒക്കെ എടുത്ത് ഡെലിബറേറ്റ് ചെയ്യാറ്. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ, പേഴ്സണാലിറ്റി മാസ്ക്, ഈ മാസ്കിൽ ഒരുപാട് ചൈതന്യം വരുത്തിയിട്ട് കാര്യമില്ല, പെരുമാറിയിട്ട് കാര്യമില്ല, അകത്താണ്. അപ്പോൾ പ്രാർത്ഥനാ വേളയിൽ പുറമേ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. പ്രാർത്ഥനയിൽ നിന്നും ആർക്ക് വേണ്ടിയിട്ടാണോ പ്രാർത്ഥിക്കുന്നത്, ആ ദൈവത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ദൈവത്തിൻ്റെതായ സ്വഭാവത്തിൻ്റെ അംശം നമ്മളിൽ വരുമ്പോൾ മാത്രമേ മാറ്റമുണ്ടാവുള്ളൂ. ദൈവത്തിൻ്റെ പ്രധാന സ്വഭാവം എന്തൊക്കെയാണ്? ശാന്തിയാണ്, ക്ഷമയാണ്, സന്തോഷമാണ്, കാരുണ്യമാണ്, സഹായിയാണ്. ഇതെല്ലാം നമ്മുടെ പ്രവൃത്തിയിലും കൂടെ വരുമ്പോൾ മാത്രമേ പ്രാർത്ഥനയുടെ പ്രവൃത്തിയിലൂടെ, പ്രാർത്ഥനയും പ്രവൃത്തിയിലൂടെ ഫലം ലഭിക്കുകയുള്ളൂ എന്നർത്ഥം. ക്ലിയർ ആണെന്നല്ലോ. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.